സംസ്ഥാനത്തെ കോവിഡ് ചികിത്സാ പ്രോട്ടോക്കോളിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ അവർക്കൊപ്പം കൂട്ടിരിപ്പുകാരെ അനുവദിക്കാം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രവീണ ചേരുന്ന ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രവീണ, വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്, വിശദാംശങ്ങൾ. കോവിഡ് ചികിത്സയിൽ ആശുപത്രിയിലുള്ള, അതായത് ആശുപത്രി പരിചരണം വേണ്ട കോവിഡ് രോഗികൾക്കാണ് കൂട്ടിരിപ്പുകാരെ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ആരോഗ്യമുള്ള ഒരാൾ കോവിഡ് നേരത്തെ വന്ന് പോയി ഒരു മാസം കഴിഞ്ഞ ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യമായ ഒരാളാണെങ്കിലോ ആണ് അയാളെ കൂട്ടിരിപ്പുകാരനായി പരിഗണിക്കുക. കോവിഡ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും ഈ കൂട്ടിരിപ്പുകാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. രോഗിയുടെ അവസ്ഥയും സഹായത്തിന്റെ അവസ്ഥയും മനസ്സിലാക്കി അതിനാവശ്യമുള്ള കേസുകളിലാണ് സൂപ്രണ്ടുമാരാണ് കൂട്ടിരിപ്പുകാരെ അനുവദിക്കേണ്ടത്. കൂട്ടിരിപ്പുകാരെ അനുവദിക്കുന്നത് രോഗിയുടെ അടുത്ത ബന്ധുവായിരിക്കാം. അയാൾ പോസിറ്റീവായ വ്യക്തിയാണെങ്കിൽ നെഗറ്റീവായി ഒരു മാസം കഴിഞ്ഞതുമാകാം. ഇവ രേഖാമൂലമുള്ള സമ്മതം നൽകിയിരിക്കണം. അതുപോലെ തന്നെ കൂട്ടിരിക്കുന്ന ആളിന് പിപിഇ കിറ്റ് അടക്കമുള്ള മറ്റ് സുരക്ഷാ മാർഗങ്ങളും ആശുപത്രി നൽകും. രോഗിയെ കുടുവെച്ച പോലുള്ള സംഭവത്തിൽ പ്രധാനമായും ഉണ്ടായത് ജീവനക്കാരുടെ കുറവായിരുന്നു. ഈ ജീവനക്കാരുടെ കുറവ് പരിഹരിച്ചിരുന്നത് കൂട്ടിരിപ്പുകാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു. എവരായിരുന്നു ഈ മുറിവുകളടക്കം ഡ്രസ് ചെയ്യുന്നവരടക്കം നഴ്സുമാരെയും നഴ്സിംഗ് അസിസ്റ്റന്റുമാരെയും സഹായിച്ചിരുന്നത്. ഇവരുടെ ഇല്ലാതായതോടുകൂടി നിരവധി രോഗികൾ, ആയിരക്കണക്കിന് രോഗികളെ നോക്കാൻ ഇപ്പോഴുള്ള സംവിധാനത്തിന് പോരായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോവിഡ് പ്രോട്ടോക്കോളിൽ, ചികിത്സാ പ്രോട്ടോക്കോളിൽ തന്നെ വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് കോവിഡ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കോവിഡ് ചികിത്സയ്ക്ക്. രോഗത്തിൽ ചികിത്സയിലായവർക്ക്, ആരോഗ്യമില്ലാത്തവർക്ക് അവരെ പരിചരിക്കാനായി കൂടെ ഒരാൾക്ക് കൂടി പോകാം. ആരോഗ്യമുള്ള ആളായിരിക്കണം, കോവിഡ് നെഗറ്റീവ് ആയിരിക്കണം എന്നതാണ് നിബന്ധന. ആദ്യമായാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. വളരെ പ്രധാനപ്പെട്ട സർക്കാർ നീക്കം. ഇനി